السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. വളരെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പല ആളുകളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു പ്രയാസം നീങ്ങിക്കിട്ടാൻ, പ്രയാസകരമായ ഒരു സാഹചര്യം എളുപ്പമായി കിട്ടാനൊക്കെ എന്തു ദുആയാണ് നിർവഹിക്കേണ്ടത്. ചിലർ ചോദിക്കുന്നത് ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല ദുആയുമുണ്ടോ? കാരണം ഗർഭാവസ്ഥ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ വഹ്നുൻ അലാ വഹ്ൻ, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസമാണ്, ദുർബലതയുടെ മേൽ ദുർബലതയാണ്. അതേപോലെ തന്നെയാണ് പ്രസവം. പ്രസവം എളുപ്പമാവാൻ വല്ല ദുആയുമുണ്ടോ? നമുക്കറിയാം പ്രസവവും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹ, വളരെ പ്രയാസത്തോടുകൂടിയാണ് ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതും അവനെ പ്രസവിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ പ്രയാസകരമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, അങ്ങനെ ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിഷയങ്ങൾ ഗൗരവമായി തീരുന്ന, പ്രയാസകരമായി തീരുന്ന, ബുദ്ധിമുട്ടായി തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം എളുപ്പമായി തീരുവാൻ വല്ല ദുആയുമുണ്ടോ എന്നാണ്. ഇൻഷാല്ലാ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ദുആകൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്ക് ശ്രദ്ധിക്കുക. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്ന ബാബ് അധ്യായം, ആ അധ്യായത്തിന് നൽകപ്പെട്ട പേര് ദിക്റുമായു സ്തഹബ്ബു ലിൽ മർഇ സുആലുൽ ബാരി ജല്ല വഅല. ഒരടിമ, ഒരു വ്യക്തി തൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്ന എന്തിനുവേണ്ടി, അല തസ്ഹീലൽ ഉമൂരി അലൈഹി ഇദാ സഅബത്, തസ്ഹീലൽ ഉമൂരി അലൈഹി ഇദാ സഅബത്, എന്തൊരു കാര്യവും പ്രയാസകരമായി തീർന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രയാസകരമായി തീരുമെന്ന് ഭയപ്പെട്ടാൽ അത് എളുപ്പമായി കിട്ടുവാൻ വേണ്ടി ഒരടിമ അള്ളാഹുവിനോട് പറയൽ പ്രധാനപ്പെട്ടതായ, അതല്ലെങ്കിൽ ആ നേരത്ത് പറയൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായ ദിക്ർ അല്ലെങ്കിൽ ദുആ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിന് അദ്ദേഹം പേര് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് കാണാം. അൻ അനസിൻ റളിയല്ലാഹു തആല അൻ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. എന്താണത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ സഹ്ല, ഒരു എളുപ്പവുമില്ല, ഇല്ലാ മാ ജഅൽതഹു സഹ്ല, നീ എളുപ്പമാക്കിയതല്ലാതെ. وانت تجعل الحزن سهلا اذا شئت وانت ني تجعل الحزن حزن എന്ന് പറഞ്ഞാൽ പ്രയാസകരമായത്, ബുദ്ധിമുട്ടുള്ളത്, ബുദ്ധിമുട്ടുള്ള ഏതൊരു കാര്യത്തെയും നീ സഹല എളുപ്പമാക്കി തീർക്കുന്നു, ഇദാ ശിത നീ ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏത് കാര്യവും എളുപ്പമാക്കി തീർക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എളുപ്പമായ ഒന്നിനെ പ്രയാസകരമാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സാധിക്കും. പ്രയാസകരമായ ഒന്നിനെ ഒരടിമക്ക് എളുപ്പമാക്കി തീർക്കാനും റഹ്മാനായ റബ്ബിന് സാധിക്കും. കാരണം എല്ലാറ്റിൻ്റെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ എത്ര പ്രയാസകരമായതും വിഷമകരമായതുമായ കാര്യങ്ങളെ എളുപ്പമാക്കി തരുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവൻ ഉദ്ദേശിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി ലഭിക്കുകയുള്ളൂ. ഈ ഒരു മഹത്തായ യാഥാർത്ഥ്യം പ്രഖ്യാപിക്കൽ തന്നെ ഒരു ദുആ ആണ്. അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ, എന്റെ കാര്യത്തെ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്നാണ്. അപ്പോൾ എന്താണ് ആ പ്രാർത്ഥന? ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ലാ സഹ്ല, അല്ലാഹുവേ, യാതൊരു എളുപ്പവുമില്ല, ഇല്ലാ മാ ജഅൽതഹു സഹ്ല, നീ അതിനെ എളുപ്പമുള്ളതാക്കിയാലല്ലാതെ. അപ്പോൾ അല്ലാഹു എളുപ്പം നൽകിയാലേ എല്ലാറ്റിലും എളുപ്പമുള്ളൂ. വ അൻത തജഅലുൽ ഹസ്ന സഹ്ലൻ ഇദാ ശിഇത, നീ പ്രയാസകരമായ ഏതൊന്നിനെയും നീ ഉദ്ദേശിച്ചാൽ നീ അതിനെ എളുപ്പമുള്ളതാക്കി തീർക്കുന്നു. അപ്പോൾ ഈ ഒരു ദുആ നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ ഇബ്നു സുന്നി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിൽ ഈ ഹദീസ് കൊടുത്തപ്പോൾ അതിന് നൽകിയിട്ടുള്ള പേര് ബാബുമായ കൂലു ഇദസ്തസഅബ അലൈഹി അമ്രുൻ,
ഒരാൾക്ക് കാര്യം ബുദ്ധിമുട്ടുള്ളതായി തീർന്നാൽ എന്താണ് പറയേണ്ടത് എന്ന അധ്യായം. അപ്പോൾ ഗർഭകാലത്ത് പ്രയാസങ്ങളാവട്ടെ, പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള പേടിയാകട്ടെ, അതേപോലെ തന്നെ കടുത്തതായി തോന്നുന്ന പരീക്ഷയോ ഇന്റർവ്യൂകളോ മറ്റ് ജോലികളോ ബുദ്ധിമുട്ടുകളോ എന്ത് തന്നെയായി തീരട്ടെ, ഒരു യാത്രയാകട്ടെ, ഉംറയാകട്ടെ, ഹജ്ജാവട്ടെ, ഏത് വിഷയത്തിലെയും പ്രയാസകരമായ ഒന്നിനെ എളുപ്പമാക്കി തീർക്കുവാൻ വേണ്ടി പറയുന്ന ദിക്റാണ് അല്ലെങ്കിൽ ദുആയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ദുആ ആണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിലും അതേപോലെ തന്നെ മറ്റു പല മുഹദ്ദിസീങ്ങളും അവരുടെ സുനനുകളിലും മുസ്നദുകളിലുമെല്ലാം ഉദ്ധരിച്ചൊരു ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ദഅവാത്തുൽ മക്റൂബ്, ഒരു പ്രയാസത്തിലകപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന, പ്രയാസത്തിലകപ്പെട്ട ബുദ്ധിമുട്ടിലകപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന. എന്തൊരു പ്രയാസമാണോ ഒരു ബുദ്ധിമുട്ടാണോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുമ്മ അല്ലാഹുവേ റഹ്മതക അർജു, നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു, വലാ തകിൽനി ഇലാ നഫ്സീ തർഫത ഐൻ, എന്റെ കാര്യം എന്നിലേക്ക് നീ ഒരു കണ്ണിമ വെട്ടുന്ന നേരം അത്ര പോലും എന്നെ നീ ഏൽപ്പിക്കരുതേ. എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മി തുറക്കാവുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം, ആ സമയം അത്ര പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ, അഥവാ എല്ലാം അല്ലാഹുവിലാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നിവർത്തിച്ചു തരേണ്ടവൻ അല്ലാഹുവാണ്, നമ്മുടെ കാര്യം അല്ലാഹു എങ്ങനെ നമ്മെ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോകും, നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ മഹത്തായ ഫളുകൊണ്ടും അവന്റെ വലിയ കുതിരത്തുകൊണ്ടും അവന്റെ റഹ്മത്തുകൊണ്ടുമാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ഒരിക്കലും നമ്മെ ഏൽപ്പിക്കരുത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എന്നെ നീ എന്നിലേക്ക് ഒരു കണ്ണിമ വെട്ടുന്ന നേരം അത്ര പോലും ഏൽപ്പിക്കരുതേ, വഅസ്ലിഹ് ലീ ഷഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ, എന്റെ പ്രയാസങ്ങളെ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ, എന്റെ ബുദ്ധിമുട്ടുകളെ നീ എനിക്ക് ലളിതമാക്കി തരണമേ, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നല്ലതാക്കി തരണമേ, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധ്യനില്ല, നീ അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ ഇത് പ്രയാസകരമായ സാഹചര്യത്തിൽ നടത്തേണ്ട ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു, വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം അത്രയും എന്നെ നീ എന്നെ ഏൽപ്പിക്കരുതേ, വഅസ്ലിഹ് ലീ ഷഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. ഈ ദുആകളും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതിന്റെ വാക്കർത്ഥങ്ങളും കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്, അത് നോക്കി ഈ ദുആകൾ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഗർഭിണികൾക്ക് മാത്രമുള്ള ഒരു ദുആ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദുആ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ചോദിച്ചിട്ട് ആ സന്ദർഭത്തിലുള്ള ദുആ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല വിഷയങ്ങളിലും ദുആ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള ഗർഭിണികൾ നടത്തേണ്ടുന്ന ദുആ എന്നുള്ള നിലക്കോ പ്രസവിക്കുമ്പോൾ നടത്തേണ്ടുന്ന ദുആ എന്നുള്ള നിലക്കോ കാണാൻ സാധിക്കില്ല. മറിച്ച് അത് മൊത്തത്തിൽ ഇതേപോലെ ഏത് പ്രയാസഘട്ടത്തിലും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് വിഷമമാണോ ഉള്ളത് ആ സമയത്ത് ആ വിഷമം മാറിക്കിട്ടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് ദുആ. അത് പ്രത്യേക ലഫ്ളുകൾ വന്നിട്ടില്ലെങ്കിൽ പോലും, ഖുർആനിലോ ഹദീസിലോ പ്രത്യേക ലഫ്ളുകൾ വന്നിട്ടില്ലെങ്കിൽ പോലും, അതല്ലാത്ത വിഷയത്തിലും നമുക്ക് ദുആ ചെയ്യാമല്ലോ. കാരണം അതെന്തിനാണ്, വിശ്വാസികളുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, മനസമാധാനം ലഭിക്കുന്ന രൂപത്തിൽ അവർക്ക് ഏത് ഭാഷയിലും ദുആ ചെയ്യാം. ആ ദുആകളൊക്കെ അള്ളാഹു കേൾക്കുന്നതാണ്, അവൻ ഉത്തരം നൽകുന്നതുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയാസം എന്താണോ ആ സമയത്ത് റബ്ബിനോട് മനസ്സറിഞ്ഞ് നമുക്കറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകം ദുആ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പ്രാർത്ഥന നീട്ടിവെക്കരുത്. പലരും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. എന്താണത്? ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട വല്ല പ്രാർത്ഥനയുമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും വന്നാലും നമുക്കറിയാവുന്ന ഭാഷയിൽ ആ വിഷയം നമ്മുടെ റബ്ബിനോട് പറയുക. അതിന് നമ്മൾ പ്രത്യേക ലഫ്ളുകളോ പ്രത്യേക ദുആകളോ നമ്മൾ അന്വേഷിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, ദുആ നീട്ടിവെക്കേണ്ടതില്ല. എന്നാൽ പല വിഷയങ്ങളിലും
നമുക്ക് പ്രത്യേക ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ദുആകൾ കൊണ്ട് തന്നെ ദുആ ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം, പഠിക്കാം. പഠിച്ചവർ അത്തരം സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടുത്തുക. എന്നാൽ അത് പഠിച്ചില്ല എന്നതുകൊണ്ട് ആരും ദുആ ചെയ്യാതിരിക്കരുത്, ദുആ നീട്ടിവെക്കരുത്. ഇതാണ് പ്രത്യേകമായി പറയാനുള്ളത്. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഏത് കാര്യവും എളുപ്പമായി തീരാനും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുവാനും പ്രത്യേക ദിക്റുകൊണ്ടും ദുആ കൊണ്ടും മാത്രം സാധിക്കുമെന്നത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചാലും ശരി, പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏതെങ്കിലും ചില ദിക്റുകളും ദുആകളും നടത്തിയാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. ഇത് വളരെ വലിയ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരുന്നത് നമ്മുടെ ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ ദുആ നടത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈമാനും തഖ്വയുമുള്ള ആളുകളാണെങ്കിൽ പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ സഹായിച്ചിരിക്കും. അതിൻ്റെ കൂടെ ദുആ കൂടി ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ അല്ലാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന് മാത്രം. നിങ്ങൾ നോക്കൂ, സൂറത്തു ത്വലാഖിലെ രണ്ടാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മഹ്റജ്, ഏത് പ്രശ്നങ്ങളിലും അള്ളാഹു ഒരു എക്സിറ്റ്, ഒരു പോംവഴി അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് റിസ്ക് നൽകും, ഉപജീവനം നൽകും. അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹു നൽകും. വമൻ യതവക്കല അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മതിയാകുന്നതാണ്. അപ്പോൾ തഖ്വ കൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത്. എന്നാൽ പല ആളുകളും അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്നു, നമസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, നന്മകളൊന്നുമില്ല. എന്നാൽ അവർ മുസ്ലിമീങ്ങളാണ് താനും. എന്നിട്ട് അവർ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ദിക്റോ ദുആയോ നടത്തിയാൽ അത്ഭുതകരമായി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് അവർക്ക് നൽകിയേക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അത് കഠിനമായ ശിക്ഷയിലേക്കാണ് അവരെ കൊണ്ടുപോവുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ഥിരമായി നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കേണ്ടതുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? തഖ്വയോടുകൂടി ജീവിക്കണം. അതേപോലെ തന്നെ വീണ്ടും അതേ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാലാമത്തെ ആയത്തിൽ, സൂറത്തു ത്വലാഖിലെ നാലാമത്തെ ആയത്തിൽ പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു എളുപ്പം നൽകുന്നതാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈ അതിന്റെ തഫ്സീറിൽ പറയുന്നത്, ഐ യുസഹീലു ലഹു അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ലളിതമാക്കി എളുപ്പമുള്ളതാക്കി കൊടുക്കും. വയുയസ്സിറുഹു അലൈ, അവന്റെ മേൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. വയജ്അലു ലഹു ഫറജൻ ഖരീബ, സമീപസ്ഥമായ ഒരു ആശ്വാസം അള്ളാഹു ആ വ്യക്തിക്ക് നൽകും. വമഖ്റജൻ ആജില, പെട്ടെന്ന് തന്നെയുള്ള ഒരു എക്സിറ്റ്, ഒരു പോംവഴിയും അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക ജീവിതത്തിലുടനീളം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിലും മഹ്റജ് നൽകും, എക്സിറ്റ് നൽകും, പോംവഴികൾ കാണിച്ചു കൊടുക്കും, എളുപ്പം നൽകും, ആശ്വാസം നൽകും. അപ്പൊ തഖ്വയോടു കൂടിയുള്ള ഒരു ജീവിതം, അത് ഗർഭിണികളാകട്ടെ, പ്രസവിക്കുന്നവരാകട്ടെ, ആരുമാകട്ടെ, ഏതവസ്ഥകളിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം രാവും പകലും ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവരായിത്തീരണം. അങ്ങനെയാണെങ്കിൽ സദാസമയവും അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം. അതോടൊപ്പം ഇതേപോലെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രസവഘട്ടത്തിലും ഗർഭിണികൾക്കും മറ്റു പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർക്കും കഠിനമായ ജോലി ചെയ്യുന്നവർക്കും യാത്രയിലും ഉംറയിലും ഹജ്ജിലും സമാനമായ സാഹചര്യങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പം നൽകുന്നതാണ്. അപ്പോൾ മേൽ പറയപ്പെട്ട ആ ദുആകൾ പ്രത്യേകം പഠിക്കുക, പിന്നീട് പറഞ്ഞ തത്വങ്ങളും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.